അട്ടിമറിക്കപ്പെടുന്ന ലിബറലിസവും സെക്യുലറിസവും. തീവ്ര വലതുപക്ഷ കക്ഷികളിൽ നിന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവ ജനപ്രീതി ആർജിക്കുന്നത് പൊതുവെ വികസ്വര അവികസിത രാഷ്ട്രങ്ങളിലുമല്ല, മറിച്ച് അഭിപ്രായ മതചിന്താ സ്വാതന്ത്ര്യങ്ങൾക്ക് പേരുകേട്ട വികസിത യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ആ രാഷ്ട്രങ്ങളെ നയിക്കുന്നത് ലിബറലിസവും സെക്യുലറിസവുമാണെന്നതിനാൽ ബഹുസ്വരതയെ മാനിക്കുന്ന സമൂഹങ്ങൾ എന്ന ഖ്യാതി അവക്കുണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷ ചിന്തകൾ ശക്തിപ്പെടുകയും ജനസ്വീകാര്യത നേടുകയും ചെയ്തതോടെ ആ നാടുകളിലെ കുടിയേറ്റ വിരുദ്ധ കക്ഷികൾ മാത്രമല്ല മധ്യപക്ഷ ഇടതുപക്ഷ കക്ഷികളും വലതുപക്ഷ അജണ്ടകൾ പരസ്യമായി ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇത് മതവംശീയ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുന്നുവെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലിബറലിസത്തിനും സെക്യുലറിസത്തിനുമെതിരെയുള്ള അട്ടിമറിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ പോലും കവർന്നെടുക്കപ്പെടാൻ ഇത് കാരണമാകുന്നു. ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും നേടിയെടുക്കാൻ ഫ്യൂഡലിസത്തിനും മതവംശീയ വിവേചനങ്ങൾക്കുമെതിരെ യൂറോപ്യൻ സമൂഹങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഇതേ തിന്മകളിലേക്ക് യൂറോപ്പ് ഇപ്പോൾ തിരിച്ചു നടക്കുകയാണ്. റാഡിക്കൽ വിപ്ലവങ്ങളുടെയും ജ്ഞാനോദയത്തിന്റെയും നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രാൻസ് തന്നെയാണ് അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിൽ മുൻപന്തിയിൽ. മതവിവേചനങ്ങളും പരസ്യമായിട്ട് തന്നെയാണ്. എല്ലാ മതങ്ങളെയും എതിരിടുന്ന തീവ്ര ഫ്രഞ്ച് സെക്യുലറിസം ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ പലരുടെയും മാതൃക. അതിനിന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അത്തരക്കാർ പഠിക്കണം. ഇന്ന് ഫ്രഞ്ച് സെക്യുലറിസം ഒരു പ്രത്യേക മതത്തിനും മതവിഭാഗത്തിനുമെതിരെയാണ് എതിർപ്പിന്റെ സകല കുന്തമുനകളും തിരിച്ചുവെച്ചിരിക്കുന്നത്. അതായത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ. ജൂത ക്രൈസ്തവ മത നിലപാടുകൾക്ക് അനുകൂലവുമാണ് ഈ നവ ഫ്രഞ്ച് സെക്യുലറിസം. കഴിഞ്ഞ February 2 അറബ് വംശജരായ ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകളോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞത് ഇങ്ങനെ: പൗരസ്ത്യ ക്രൈസ്തവതയെ സഹായിക്കാൻ ഫ്രഞ്ച് സെക്യുലറിസം പ്രതിജ്ഞാബദ്ധമാണ്. അതൊരു ചരിത്ര ദൗത്യവുമാണ്. ഏതാനും വർഷങ്ങളായി ഒരു കാരണവും കാണിക്കാതെ നിരവധി മസ്ജിദുകളും മദ്രസകളും ഇസ്ലാമിക് സെന്ററുകളും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ശരിയാണ്, ഫ്രഞ്ച് സെക്യുലറിസം അതിതീവ്രമായി തന്നെ മതവിരുദ്ധമാണ്. പക്ഷെ ആ നിലപാട് ഒരു മതത്തിന് നേരെ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. പൊതുവെ ശാന്തമെന്ന് കരുതപ്പെടുന്ന സ്വീഡനിൽ ഇതിനേക്കാളൊക്കെ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവിടുത്തെ അറബ് വംശജരായ കുടുംബങ്ങളോട് ഭരണകൂടം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വീഡിഷ് സോഷ്യൽ സർവീസസ് എന്ന ഗവൺമെന്റ് സ്ഥാപനം അറബ് വംശജരായ കുട്ടികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി പ്രത്യേകം സജ്ജമാക്കിയ ചില കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 20,000 കുട്ടികളെങ്കിലും ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിട്ടുണ്ടത്രേ. ഈ കുടുംബങ്ങൾ കുട്ടികളെ വേണ്ട പോലെ നോക്കുന്നില്ലെന്നും കുട്ടികളുടെ പരിരക്ഷ ഉറപ്പാക്കാനാണിതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. അറബ് വംശജരല്ലാത്ത മറ്റു കുടുംബങ്ങളിലെ കുട്ടികൾക്കൊന്നും ഈ പരിരക്ഷ ആവശ്യമായി വരുന്നുമില്ല. ഇത് കടുത്ത വിവേചനമാണെന്ന് മാത്രമല്ല, കുട്ടികളെ ബലാത്കാരം കുടുംബങ്ങളിൽ നിന്ന് പിഴുതുമാറ്റുകയെന്നത് ഭീകരമായ മനുഷ്യാവകാശ ലംഘനവുമാണ്. കുട്ടികളെ അവരുടെ മത സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളരാൻ അനുവദിക്കാതിരിക്കുക എന്ന തീവ്ര വലതുപക്ഷ അജണ്ടയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. സിറ്റിസൺഷിപ്പ് ഇസ് എ പ്രിവിലേജ് നോട്ട് എ റൈറ്റ്. പൗരത്വം പ്രത്യേക ആനുകൂല്യമാണ്, അവകാശമല്ല എന്ന ആശയത്തിലൂന്നി നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. ഇതിന്റെയും ടാർഗറ്റ് അറബ് അഭയാർത്ഥികളും നേരത്തെ പൗരത്വം ലഭിച്ച അറബ് വംശജരും ഒക്കെ തന്നെയാണ്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഏതൊരാളുടെയും പൗരത്വം ഭീകരതയും മറ്റും ആരോപിച്ച് അയാളെ അറിയിക്കുക പോലും ചെയ്യാതെ റദ്ദു ചെയ്യാം. മോദി ഭരണകൂടത്തിന്റെ CAA NRC ഒക്കെ ഇതിനോട് ചേരുംപടി ചേരും. കേരളത്തിലെ ഇടതുപക്ഷം പോലും ഇസ്ലാമിക ചിഹ്നങ്ങളോടും മുസ്ലിം കൂട്ടായ്മകളോടും സ്വീകരിക്കുന്ന പ്രതിലോമപരമായ നിലപാടുകളെ ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളായേ കാണാനാവൂ. രാഷ്ട്രങ്ങളും ജനസമൂഹങ്ങളും അഭിമാനം കൊള്ളുന്ന ലിബറലിസവും മതനിരപേക്ഷതയുമൊക്കെ ചിതലരിച്ച് അകംപൊള്ളയായിരിക്കുന്നു എന്ന തിക്തസത്യമാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്.